ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ, ടാസ്ക് മാസ്റ്റർ എന്നുപറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിനെ നമുക്ക് അതിനകത്ത് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്യാരക്ടറിന് വളരെ മോശമായിട്ടാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് വിഡോയിൽ റിവീൽ ചെയ്ത് തന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ, ആ ഒരു ടാസ്ക് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളെ കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇഷ്യൂ ഈ ഒരു ബ്ലാക്ക് വിഡോയിൽ ഈ ഒരു ടാസ്ക് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടാസ്ക് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ രീതിയിലൊരു ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഇഷ്യൂ എന്താണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് അതേ സമയത്തിനും ഫ്യൂച്ചറിൽ ഇനി ഈ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാകുമ്പോഴത്തേക്ക് നശിപ്പിക്കാനും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ വളരെ വലിയ രീതിയിലൊരു ടോക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ടാസ്ക് മാസ്റ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മുവിക്കകത്ത് തക്കാളിപ്പരുവാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതാണ്, യഥാർത്ഥത്തിൽ തക്കാളിപ്പരുവാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ടാസ്ക് മാസ്റ്ററിനെ. കാരണം ഞാൻ അങ്ങനെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് നമുക്ക് ടാസ്ക് മാസ്റ്ററിനെ ആ ഒരു ട്രെയിലറിനകത്ത് കാണിച്ചിട്ടുണ്ട്. സാറ് ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കുന്ന അത്രമാത്രം തന്നെയാണ് നമുക്ക് ഈ ഒരു മൂവിക്കുള്ളിലും നമുക്ക് വളരെ ഡെപ്തായിട്ട് ഈ ഒരു മൂവിക്കുള്ളിലും കാണിച്ചിട്ടുള്ളത്. സോ അതിലും ഹൈപ്പായിട്ടുള്ള ലെവലിലേക്ക് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇതിനുള്ളിൽ കാണിച്ചിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ടാസ്ക് മാസ്റ്ററിൻ്റെ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ ഒരു മൂവിയിൽ മരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് മൂവീസിലൊക്കെ തന്നെ വരാനും ഒരു സാധ്യതയുണ്ട്, വരാതിരിക്കാനും ഒരു സാധ്യതയുണ്ട്. ആൻഡ് ഇതേ ടൈമിൽ തന്നെ അതിൽ വരുന്ന ആ ഒരു ടാസ്ക് മാസ്റ്റേഴ്സൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണോ വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് വളരെ വലിയ രീതിയിലുണ്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. സോ അതിപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൾക്ക് ഉണ്ടല്ലോ നമ്മുടെ മാർവല, ഹൾക്കിന് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഹൽക്കിനെ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു ലെവലിൽ, അതിനെയും കാട്ടിട്ടും തറപ്പരുവത്തിൽ മാർവലിൽ നമ്മുടെ ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. സോ വേറെ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരാൻ പോവുകയാണെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. സോ മൊത്തത്തിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നൊരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇപ്പോൾ നമ്മുടെ മാർവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു മാർവലിൽ വരേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ബട്ട് ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാൻ തുടങ്ങാം. ആൻഡ് ആദ്യമേ നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ടോണി മാസ്റ്റേഴ്സ്, ആ ടോണി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൽ നിന്ന് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യണം. സോ ഈ ഒരു ടോണി മാസ്റ്റർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോണി മാസ്റ്റർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ ടോണി മാസ്റ്ററിൻ്റെ ആ ഒരു മെമ്മറി ഉണ്ടല്ലോ, അതായത് ടോണി മാസ്റ്ററാണ് നമ്മുടെ ഒരു ടാസ്ക് മാസ്റ്റർ, അത് ആദ്യം മനസ്സിലാക്കിക്കോളാം. സോ ഈ ഒരു ടോണി മാസ്റ്ററിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഹെവി പവറായിട്ടുള്ളൊരു മെമ്മറിയാണ്. കാരണം കാണുന്ന എന്തൊരു കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന്, അതും ഒരു ഞൊടിയിടയിലൊക്കെ തന്നെ പുള്ളിക്കാരനെ റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പവറുണ്ട്. സാവര ലെവലൊരു പവറുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വ്യക്തിയെ ഡിഫീറ്റ് ചെയ്യാൻ വളരെ വലിയ രീതിയിൽ പാടാണ്. ആർക്കാണെങ്കിലും അത് എത്ര വലിയൊരു വില്ലനായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിലും ടാസ്ക് മാസ്റ്ററിനെ വളരെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടോണി മാസ്റ്റേഴ്സിനെ വളരെ പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിലെ മുതലേ ഇങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് ജനിച്ച ആ ഒരു ടൈം മുതലേ ഈ ഒരു ക്യാരക്ടറിനെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവറുണ്ട്. ഒരു മെമ്മറിയിൽ അത്രമാത്രം ക്യാപ്പബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ടാസ്ക് മാസ്റ്റർ. ആൻഡ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളിക്കാരനുണ്ട്. അതെന്താണെങ്കിലും കുഞ്ഞിലെ മുതലേ അതെന്തൊരു കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റുക, നിങ്ങളൊരാൾ അടിക്കാൻ വരുന്നത് ആ ഒരു കാര്യം റീക്രിയേറ്റ് ചെയ്ത് അതിലൊരു ചേഞ്ചസ് വരുത്താനായിട്ട് ടാസ്ക് മാസ്റ്ററിന് കഴിയും. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ടുള്ള എവറി സീൻസും എവറി കാര്യങ്ങളും ടാസ്ക് മാസ്റ്ററിന് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് കുഞ്ഞിലെ മുതലേ അങ്ങനെ തന്നെയാണ്. സോ ആ ഒരു കഴിവെന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇവിടെ ടാസ്ക് മാസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക്, എക്സ്പെഷ്യലി മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു ത്വരയിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യും. സോ അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് പക്കയായിട്ട് പറയുമെങ്കിൽ ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ എന്തും ചെയ്യും, എന്തും ചെയ്യാനുള്ളൊരു തുനിയുന്നൊരു ക്യാരക്ടറാണ് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് അസാസിനായിട്ട് അതിനുശേഷം നമ്മുടെ ഒരു ടാസ്ക് മാസ്റ്റർ മാറുന്നുണ്ട്. ബെസ്റ്റ് അസാസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊരു ശത്രുവിനെയും ഡിഫീറ്റ് ചെയ്യാനുള്ളൊരു പവറും
ആ ഒരു ലെവലിൽ തന്നെ പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു റീക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ബെസ്റ്റ് ഒരു അസാസിൻ കൂടി ആയതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും അത് ആരാണെങ്കിലും ആ ഒരു ലെവലിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലാത്ത എന്ത് മൂവ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പോലും നമ്മുടെ ടാസ്ക് മാസ്റ്ററിനെ ഗസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം പോലും എന്നിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ടാസ്ക് മാസ്റ്റർ. പിന്നെ അതുപോലെ തന്നെ ഒരു സകലകലാവല്ലഭനാണ് എന്നും വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. സോ ഇപ്പോൾ മെമ്മറി എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ എതിരാളി ഇപ്പോൾ ഒരാൾ വരികയാണെന്ന് വിചാരിച്ചോ, ആ എതിരാളി വന്നിട്ട് അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളൊരു കാര്യം ടാസ്ക് മാസ്റ്ററിന് ഗസ് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. സോ അത് ഗസ് ചെയ്തിട്ട് അതിനെതിരെ ടാസ്ക് മാസ്റ്ററിന് പ്രവർത്തിക്കാൻ പറ്റും. സോ ആ ഒരു ലെവലിലൊരു പവറും നമ്മുടെ ഒരു ടാസ്ക് മാസ്റ്ററിനുണ്ട്. ആൻഡ് അതൊന്നും അല്ലാത്ത രീതിയിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലൊരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ടാസ്ക് മാസ്റ്റർ ഒരു എന്താ പറയുക ഒരു പവർ തന്നെ നമ്മുടെ ടാസ്ക് മാസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ആ ഒരു പവറൊക്കെ വെച്ചിട്ട് എക്സ്പെഷ്യലി നമ്മുടെ സ്പൈഡർമാൻ ഉണ്ടല്ലോ, സ്പൈഡർമാൻ വരേക്കും പെടാപ്പാട് വിട്ടുപോകുന്നുണ്ട് നമ്മുടെ ടാസ്ക് മാസ്റ്ററിനെ ഒന്ന് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ടാസ്ക് മാസ്റ്ററിനെ ഒന്ന് തോൽപ്പിക്കാനായിട്ട് ടാസ്ക് മാസ്റ്ററിൻ്റെ അടുത്ത് പോയി പെടുന്ന സമയത്ത് പുള്ളിക്കാരനൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ടാസ്ക് മാസ്റ്ററിനെ ഒരു പിന്നാക്കം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. സോ അത്രമാത്രം ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. എന്താണ് ടാസ്ക് മാസ്റ്റർ എന്നുള്ള ഇതല്ല, ഒരു മലയോളം നമുക്ക് ടാസ്ക് മാസ്റ്ററിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഇതൊരു ഒരു എന്താ പറയുക ഒരു കടലിലെ ഒരു തുള്ളി വെള്ളമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അൻ്റെ അതേ ടൈമിൽ ഈ ഒരു ക്യാരക്ടർ ഒരു പ്യുവർ ആൻറ്റി ഹീറോ ക്യാരക്ടറാണ്. ആൻറ്റി ഹീറോ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഡെപ്ത് ആയിട്ട് വേറെ ലെവലിലാകണം ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നോക്കണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് നോക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ഒരു ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ ഒരു ആൻറ്റി ഹീറോ എന്ന് മാത്രം നമുക്ക് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അവഞ്ചൻ്റെ കൂടെ തന്നെ ജോബ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും അവഞ്ചൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോമിക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോമിക്ക് പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഒരു വില്ലനാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വില്ലനാക്കണോ നടനാക്കണോ എന്നുള്ള, അല്ലെങ്കിൽ ഒരു നായകനാക്കണോ ഒരു വില്ലനാക്കണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും ഈ ഒരു ടാസ്ക് മാസ്റ്ററിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. സോ അത്രമാത്രം ഒരു ഡൗട്ട് നമുക്കുള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്യുവർ ആൻറ്റി ഹീറോ ആണ് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് അതേ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഹെവിയാണ്, വേറെ ലെവലിലൊരു ഔട്ട്ലുക്ക് നമുക്ക് ഈ ഒരു ടാസ്ക് മാസ്റ്ററുണ്ട്. സോ ഇത്ര പോലും ബ്ലാക്ക് വിഡോയിൽ നമ്മൾ നോക്കണമെങ്കിൽ, നമ്മുടെ ബ്ലാക്ക് വിഡോ ആ ഒരു മൂവിയിലേക്ക് വരാണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് തന്നിട്ടുള്ളൊരു ക്യാരക്ടർ ഒരു ഇത്ര ഇതൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ടാസ്ക് മാസ്റ്റർ എന്താണെന്നുള്ളൊരു കാര്യം. സോ ആ ഒരു കാര്യം പോലും നമുക്ക് ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയണമെങ്കിൽ ടാസ്ക് മാസ്റ്റർ ഒക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു, ഒരു ടാസ്ക് മാസ്റ്ററായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടറിന് എന്താ അധികമായിട്ടുള്ളത്, ആ ഒരു സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഹ്യൂമൻ ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് നമ്മുടെ ടാസ്ക് മാസ്റ്റർ. മനസ്സിലായി? ആ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ക്യാരക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ നമുക്കൊരു ഹ്യൂമൻ ആയിട്ട് കാണിച്ചിട്ട് അതിനൊരു റോബോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടി മാറ്റി, അതായത് ഹ്യൂമൻ റോബോട്ട് ഒരു സൈബോർഗ് എന്നൊക്കെ നമുക്ക് പറയാം, മനുഷ്യനും എന്ത് ചെയ്യുന്നുണ്ട് ഒരു റോബോട്ടും ആ ഒരു ലെവലിൽ നമുക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ യഥാർത്ഥത്തിൽ പടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടാസ്ക് മാസ്റ്ററിനെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഡയലോഗിൽ പറയുന്നുണ്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ടാസ്ക് മാസ്റ്റർ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ ഒരു മെഷീനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ടാസ്ക് മാസ്റ്റർ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കൊരു പടത്തിൽ കൂടി തന്നെ ഡയറക്റ്റ് പറയുന്നുണ്ടല്ലോ. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതൊരു റോബോട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് സക്സീഡ് ആവില്ല അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്, സോ അത് തന്നെ വളരെ വലിയ രീതിയിലൊരു ഹൈപ്പ് കുറച്ചിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. സോ അത് തന്നെ വളരെ വലിയ രീതിയിൽ ബെസ്റ്റായിട്ട് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. കാരണം അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഇനി അതും കഴിഞ്ഞ് നമുക്ക് അടുത്ത് പറയുകയാണെങ്കിൽ ടാസ്ക് മാസ്റ്റർ അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലാക്ക് വിഡോയിൽ കാണിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ. സോ ആരെങ്കിലും ടാസ്ക് മാസ്റ്റർ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിക്കുക, അത് നമ്മുടെ ടാസ്ക് മാസ്റ്റർ അല്ല. അങ്ങനെ ഞാൻ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾഡ് ബ്ലാക്ക് വിഡോ ആയിട്ട് നമ്മുടെ മിലേനെ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു മിലേനെ തന്നെ നമ്മുടെ ടാസ്ക് മാസ്റ്ററിനെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡാർക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് റെഡ് ഗാർഡിയനെ കടത്തിയിരിക്കുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്തിട്ട് ഒരു കണ്ണാടി ഗ്ലാസ്സിനുള്ളിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ടാസ്ക് മാസ്റ്ററിനെ കൊണ്ടുവന്ന് എന്താ പറയുക അടച്ചിടുന്നുണ്ട്, ഒരു ജയിൽ കണ്ണാടി ജയിലിനുള്ളിലേക്ക് അടച്ചിടുന്നുണ്ട്. സോ അതിനുശേഷം ആ ഈ ഒരു പടത്തിൽ നമ്മുടെ ടാസ്ക് മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കണ്ണാടിക്കുള്ളിൽ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മെലന ഓൾഡ് ആര് നമ്മുടെ ബ്ലാക്ക് വിഡോ ആണ് ആ ഒരു രീതിയിലൊരു പെർഫോമൻസ് ചെയ്യുന്നത്. ബട്ട് യഥാർത്ഥത്തിൽ റിയൽ ടാസ്ക് മാസ്റ്റർ ആയിരുന്നുണ്ടെങ്കിൽ മെലന എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, മെലനയുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് മെലനെ പോലും തോപ്പിക്കുമായിരുന്നു, മെലനയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ആ ഗ്ലാസ്സിനുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ടാസ്ക് മാസ്റ്റർ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ബ്ലാക്ക് വിഡോ മൂവി തന്നെ എടുക്കുക, ഈ ഒരു ബ്ലാക്ക് വിഡോ മൂവിയിൽ ആ ഒരു ക്യാരക്ടർ ആ ജസ്റ്റ് ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് മാറ്റുക, ഈ ഒരു പടത്തിൽ ഇല്ലാത്ത രീതിയിൽ മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിലൊരു മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല, വളരെ വലിയ രീതിയിലൊരു മാറ്റമൊന്നും വരാനും പോകുന്നില്ല, അതൊരു റിയാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റം ഈ ഒരു മൂവിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ടാസ്ക് മാസ്റ്ററിൻ്റെ ജെൻഡർ ചേഞ്ചാണ്. സോ അതിനെപ്പറ്റി ഞാൻ പേഴ്സണലായിട്ട് അത് പുരുഷനാണെങ്കിലും ആണാണെങ്കിലും ഓക്കെ, ബട്ട് ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ ആണിൽ വന്നാലും പുരുഷനിൽ വന്നാലും മാർവലിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം നോക്കണമെങ്കിൽ അനവധി പേർക്ക് ആ ഒരു കാര്യം, അതായത്
യഥാർത്ഥത്തിൽ മെയിലായിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഫീമെയിലാക്കി മാറ്റിയത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു ടോക്സ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അവരങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പോലും കഴിയില്ല. കോമിക്കിൽ പഠിച്ചവർക്ക് അത് മൊത്തത്തിൽ മനസ്സിലാവും. കാരണം അത് മൊത്തത്തിൽ തകിടം മറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ ഈ ഒരു ടാസ്ക് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അതൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, പക്ഷേ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ മെയിൽ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യാം, ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടുക്കുന്ന സമയത്ത് വളരെ ഡെപ്തായിട്ട് ആ ഒരു ക്യാരക്ടറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തും ഡെപ്തായിട്ട് ആ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ധർമ്മമുണ്ട്, സോ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ധർമ്മം ഇതിന് റിവീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏജൻറ്റ് വണ്ണം എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവർക്കും അറിയാമല്ലോ, അവൻ ജേസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏജൻറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫീമെയിലായിട്ടാണ് നമുക്ക് ആ മൂവിയിൽ തന്നിട്ടുള്ളത്. ബട്ട് അതൊരു മെയിൽ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാണ്. യഥാർത്ഥത്തിൽ ആർക്കും മെയിലായിട്ട് ആ ഒരു ക്യാരക്ടറിനെ കാണാൻ പോലും പറ്റില്ല. ബട്ട് നമ്മുടെ കോമിക്സിൽ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഏജൻറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മെയിലാണ്, ഫീമെയിൽ അല്ല. പക്ഷേ കോമിക്കിൽ അധികമായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചിട്ടില്ല. മൂവിയിൽ അധികമായിട്ടൊരു ഡെപ്ത് കൊടുത്ത ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ അനവധി ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജെൻഡർ സ്വാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർവലിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമ്മുടെ ഗോസ്റ്റ് നോക്കാം, ഒരു മെയിൽ ക്യാരക്ടറാണ്, ഫീമെയിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അധികമായിട്ട് ആർക്കും അറിയാത്തൊരു ക്യാരക്ടേഴ്സാണ് ഈ ഒരു ഗോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ഗോസ്റ്റിനെയൊക്കെ ഫീമെയിലായിട്ട് മാറ്റുന്നത് അധികം അറിയാത്തൊരു ക്യാരക്ടർ. ബട്ട് ഇവിടെ നമ്മൾ ടാസ്ക് മാസ്റ്ററിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടാസ്ക് മാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും അറിയാത്തൊരു ക്യാരക്ടറൊന്നുമല്ല. കാരണം എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഡെപ്ത് ഇൻ ഡെപ്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്, ഒരുപാട് ആൾക്കാരുടെ അത് ഗെയിമിൽ തന്നെ ഉണ്ട്, ആനിമേഷനിലുണ്ട്. സോ അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്തൊരു ഫീമെയിലാക്കി മാറ്റിയിട്ട് അതും ഒരു റോബോട്ടായിട്ട് കാണിച്ചു. സോ ആ റോബോട്ടായിട്ട് കാണിച്ചിട്ട് ആ ഒരു മൈൻഡിൻ്റെ റീക്രിയേഷൻ അതുപോലും പ്രോപ്പറായിട്ട് കൊടുത്തി, അതും ഇല്ല ഈ ഒരു ക്യാരക്ടറിന്. മിഡിലിൽ തന്നെ നിങ്ങൾ നോക്കണമെങ്കിൽ അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോർമൽ റോബോട്ടിനെ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടാസ്ക് മാസ്റ്റർ ആക്കിയാലും ഓക്കെ. അതായത് നമ്മളൊരു നോർമൽ റോബോട്ട് എടുക്കുക, ആ ഒരു റോബോട്ടിനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് മാസ്റ്റർ ആക്കി കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതിൻ്റെ മിഡിലിൽ തന്നെ ഒരു പെൻഡ്രൈവൊക്കെ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടാസ്ക് മാസ്റ്ററിൻ്റെ കഴുത്തിൽ കൊടുക്കുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, അതൊരു ഹ്യൂമനായിട്ട് കാണിച്ചിട്ട്. ബട്ട് അങ്ങനെ ഹ്യൂമനായിട്ട് കാണിച്ചിട്ട് ജസ്റ്റിങ്ങിൻ്റെ അടുത്ത് കാണിക്കുന്നതായിരുന്നു വളരെ വലിയ രീതിയിൽ അവർ നശിപ്പിച്ചു തന്നത് ക്യാരക്ടറിനെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ, അതായത് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോർമൽ റോബോട്ടിനെ എടുത്ത് വെച്ചിട്ട് ഒരു ടാസ്ക് മാസ്റ്റർ ആക്കിയാലും ഓക്കെ, അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതൊരു റോബോട്ടാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ചേഞ്ച് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്ത്. ബട്ട് ഇവിടെ ഫീമെയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹ്യൂമൻ ആക്കി മാറ്റിയതിന് ശേഷം ആ ഒരു ക്യാരക്ടറിനെ പെർഫെക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒരു ഡെപ്ത് ആൻഡ് ഡെപ്ത് ആയിട്ടുള്ള ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല. സ്ക്രീൻ സ്പേസും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻസും ആ ഒരു ക്യാരക്ടറിന് റിവീൽ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഒരു സപ്പോർട്ടീവായിട്ടുള്ള ലെവലിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഫാക്ട്. ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു മൂവിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ആൻറ്റോണി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആൻറ്റോണി എന്ന് പറഞ്ഞ ആ ഒരു ലീഡാക്കി, ആ ഒരു ആൻറ്റോണി എന്ന് പറയുന്ന ഒരു ഗേളിനെ മാത്രം ലീഡാക്കി കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ആ ഒരു ബ്ലാക്ക് വിഡോ എന്നുള്ളൊരു സ്യൂട്ട് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ട് അതാണ് വില്ലത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു. അതായത് നമ്മുടെ റെഡ് റൂം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളെ കൊണ്ടുവന്ന് അടിമയാക്കി വെക്കുക, സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് കാണിക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ബ്ലാക്ക് വീടായിട്ട് വേണമെങ്കിൽ ആൻറ്റോണിയെ കാണിക്കാമായിരുന്നു. ബട്ട് അതും അവർ മിസ്സാക്കി ആ ഒരു ക്യാരക്ടറോട് കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയിരുന്നു. പക്ഷേ അങ്ങനെ കൊണ്ടുവരാത്ത രീതിയിൽ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റോബോട്ടാക്കി ഒരു ഹ്യൂമനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയൽ റോബോട്ടാക്കിയതുമില്ല, അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹ്യൂമനാക്കി മാറ്റിയിട്ട് പടത്തിൽ കൊടുത്തിട്ട് ഒരു ഡെപ്ത് ആക്കിയിട്ടും കൊടുത്തിട്ടില്ല. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെമ്മറി റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവറും ഒന്നും ആ ഒരു ക്യാരക്ടറിന് യഥാർത്ഥത്തിൽ ഈ ഒരു ബ്ലാക്ക് പീഡോയിൽ വന്ന ക്യാരക്ടറിന് ഒന്നും അറിയാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മാസ്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പോലും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അയൻമാൻ നിങ്ങൾ നോക്കണമെങ്കിൽ ഓക്കെ, അയൻമാനിലെ ആ ഒരു ആർമർ എന്ന് പറയുന്നത് വളരെ ടെക്നോളജി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ബട്ട് നോർമലായിട്ട് നമ്മളൊരു മനുഷ്യനായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു ടാസ്ക് മാസ്റ്ററിലേക്ക് വരാണെങ്കിൽ ആർമർ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും ഒരു ഫീലും വരില്ല. ടാസ്ക് മാസ്റ്ററായിട്ട് ഒരു ഫീലും വരില്ല, അതൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഫീമെയിലിന് പകരം മെയിൽ വന്നാലും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിക്കാൻ പോകുന്നത്, വേറൊരു മാറ്റമൊന്നും വരുന്നില്ല. നമ്മുടെ ഹൽക്കിനെ തന്നെ നോക്കുക, എം സി യുവിൽ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഹൽക്കിനെ. സോ ആ ഒരു ലെവലൊരു പണി തന്നെയാണ് ഇവിടെ ടാസ്ക് മാസ്റ്ററിനും കൊടുത്തിട്ടുള്ളത്. അതൊന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ടാസ്ക് മാസ്റ്ററിനെ ഇങ്ങനെയൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ വലിയ രീതിയിലൊരു മാറ്റമൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ വിത്ത് റോബോട്ടായിട്ട് കൊടുത്തിട്ടിരിക്കുന്നതിൽ വേറെ എന്ത് അപ്ഗ്രേഡേഷനാണ് വരുത്താൻ പോകുന്നത്. റോബോട്ടാണെങ്കിലും ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിവേൾസിലേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വേറൊരു ടാസ്ക് മാസ്റ്ററിനെ മൾട്ടി വേൾഡിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ടോണി തന്നെ കൊണ്ടുവന്ന് റിവീൽ ചെയ്ത് തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൻമാൻ തന്നെ കൊണ്ടുവന്ന് റിവീൽ ചെയ്ത് തരുന്ന രീതിയിൽ ഓക്കെ, ഇത് മൾട്ടി വേൾഡിൽ വന്ന ടാസ്ക് മാസ്റ്ററാണ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നാൽ ഇനി മാർവലിലേക്ക് നോർമലായിട്ടുള്ള ടാസ്ക് മാസ്റ്ററിന് വരാൻ പറ്റും. ആ ഒരു ഐഡിയയിൽ കൊണ്ടുവരുന്നില്ല ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ കെവിൻ മാൻഡേറിയനെ കൊണ്ടുവന്ന് കൊടുത്ത ഒരു ഫോർമുല ഉണ്ടല്ലോ,
ജസ്റ്റ് നിങ്ങൾ നോക്കണമെങ്കിൽ അയൺ മാൻ 3-ലെ മാൻഡേറിയനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ട് നമുക്ക് മാൻഡേറിയനെ കാണിച്ചു. അതിനുശേഷം ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സാങ്ചി ഇപ്പോൾ വരാൻ പോകുന്നുണ്ടല്ലോ, നമ്മുടെ മാർബലിൻ്റെ ആ ഒരു സാങ്ചിയിൽ ആ ഒരു 10 റിങ്സിൽ അതിനകത്ത് വളരെ ഡെപ്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് മാൻഡേറിയനെ കൊടുക്കാൻ പോകുന്നത്. സോ അതുപോലെ പ്രോപ്പറായിട്ട് നമുക്ക് ടാസ്ക് മാസ്റ്റർ ഒരു ഹ്യൂമൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ഒരു പക്ക ടാസ്ക് മാസ്റ്ററായിട്ട് നമുക്ക് കാണിക്കായിരുന്നു. സോ അങ്ങനെയും അവർ ഈ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ അതുപോലെ തന്നെ റിയൽ ആയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് യഥാർത്ഥത്തിൽ ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെവൽ ഈ ഒരു ടാസ്ക് മാസ്റ്ററിനെ റിവീൽ ചെയ്ത് തരാത്തതാണ് വളരെ വലിയ രീതിയിലൊരു ടോക്സ് ആയിട്ട് ഇപ്പോൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞാണ് ടാസ്ക് മാസ്റ്ററിനെ യഥാർത്ഥത്തിൽ വെസ്റ്റ് ആയിട്ട് ഞാൻ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപം. അൻ്റിൽ തൻ ബൈ നസീം, സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റാ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിഎസ് ലവ് യു ആൾ.